ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ ജെ പാരഡൈസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മാന്യ സദസ്സിന് നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി അഹിംസയാണെൻ്റെ മതം സത്യമാണ് എൻ്റെ സമരായുധം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുദ്ഘോഷിച്ച ഗാന്ധിജിയുടെ വാക്കുകൾ നമുക്ക് നെഞ്ചോട് ചേർത്തു വായിക്കാം ആ മഹാത്മാവിൻ്റെ ജീവചരിത്രത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ആണ് അദ്ദേഹത്തിൻ്റെ ജനനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു അദ്ദേഹം അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം ലോകമെമ്പാടും ശ്രദ്ധേയനായി മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം വ്യക്തമാക്കുന്നു ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ചു പ്രവർത്തിക്കുവാനും അതുതന്നെ ജീവിതചര്യയാക്കി മാറ്റുവാനും മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചു എല്ലാ വിധത്തിലും സ്വയാശ്രയത്വം പുലർത്തിയ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിത ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്ക് മാതൃകയായി സ്വന്തമായി നെയ്തുണ്ടാക്കിയ വസ്ത്രം ധരിച്ചും സസ്യാഹാരം മാത്രം ഭക്ഷിച്ചുമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ തത്വങ്ങളും തകർക്കപ്പെടാനുള്ളതല്ല മറിച്ച് പടുത്തുയർത്താനുള്ളതാണ് ഗാന്ധിജി സ്വപ്നം കണ്ട അഹിംസയുടെയും സത്യത്തിൻ്റെയും ജീവിതമാണ് നാം പടുത്തുയർത്തേണ്ടത് അതിനാൽ ഓരോ ഇന്ത്യൻ പൗരനും സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടണം എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്